ഒക്കെ ആകെ അത്തരത്തിൽ ഒരു കേരളമാക്കിയാണ് സ്വാതന്ത്ര്യത്തിലേക്കും ഐക്യ കേരളത്തിലേക്കും ഒക്കെ നീങ്ങിയത് നമ്മുടെ ആചാര്യൻ. പക്ഷേ ആ കേരളത്തെ ഏറ്റുവാങ്ങിയ ഗാന്ധിജി കണ്ട തീർത്ഥാലയമായിരുന്നു 1936 കേരളം. ആ കേരളത്തെ ഏറ്റുവാങ്ങിയ ഐക്യ കേരള ഗവൺമെന്റുകൾ ഇതുവരെ ഭരിച്ച് പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ അവർ തന്നെ പറയുന്നു കേരളം ഭ്രാന്താലയമാണ് ആയെങ്കിൽ ആക്കിയത്. ആ ഭ്രാന്തിനുള്ള ചികിത്സ തന്നെയാണ് ഹൈന്ദവ സമൂഹം ആത്മീയമായ തലത്തിൽ നടത്തുന്ന ഈ ജ്യോതി തെളിയിക്കുന്നത്. ഇത് കേരളത്തിന്റെ ഒരു പുതിയ ചരിത്രമാണ്. വരാൻ പോകുന്ന കേരളം എന്തായിരിക്കും എന്നതിന്റെ ഒരു സൂചനയുമാണ്. അതിനുപരിയായിട്ട് സെപ്റ്റംബർ മാസം 28-ാം തീയതി വന്ന സുപ്രീം കോടതി വിധി, ശബരിമലയുമായി ബന്ധപ്പെട്ട് വന്ന കോടതി വിധി, ആ കോടതി വിധിയെ ഇവിടുത്തെ സർക്കാർ ചോദിച്ചു വാങ്ങിയ കോടതി വിധി, സർക്കാരിന്റെ മുഴുവൻ മർദ്ദന ഉപാധികളും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയും ആചാരം ലംഘിക്കും എന്ന പടപ്പുറപ്പാടുമായി നാളിതുവരെ പരിശ്രമിച്ചിട്ടും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. ഈ ജ്യോതിയിലൂടെ ഇവിടുത്തെ ഭക്തരുടെ വികാരം എന്താണ് എന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ മനസ്സിലാക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നതുപോലുള്ള ജനങ്ങളുടെ മനസ്സ് മുറിപ്പെടുത്തുന്ന വിധത്തിലുള്ള, അവരുടെ ആധി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള, എടുക്കുന്ന സർക്കാർ ഇത്തരത്തിലുള്ളവരുമായി ഇനി മലയിലേക്കില്ല എന്ന് പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. മറിച്ചത് ആത്മാർത്ഥ സംഘടനയുടെ നേതാക്കൾക്ക് പോലും പ്രവചിക്കാൻ സാധിക്കുന്ന തരത്തിലല്ല, കാരണം അത്രമാത്രം മുറിപ്പെട്ട മനസ്സുമായാണ് ഭക്തർ നിൽക്കുന്നത്. അപ്പോ ഈ ജ്യോതി ആ എല്ലാ ഇരുട്ടിനെയും അകറ്റട്ടെ. ഇവിടുത്തെ എല്ലാ സമൂഹവും ഒന്നായിക്കൊണ്ട് ഒരേ മനസ്സോടെ നമ്മുടെ ആരാധന എന്തുമാകാം, ആരെയും ആരാധിക്കാം, ഏത് ഗ്രന്ഥത്തിലും വിശ്വസിക്കാം, ഏത് രൂപത്തിലുള്ള ആരാധനയും നടത്താം, ശബരിമലയെ പോകാം പോകാതിരിക്കാം, ഇതിനെല്ലാമുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. പോകുന്നവർക്ക് ആ ആചാരം പാലിച്ചുകൊണ്ട് പോകാനുള്ള അനുവാദം കൊടുക്കുക, അവിടെ താല്പര്യമില്ലാത്തവർ അങ്ങോട്ട് പോകാതിരിക്കുക, നമുക്ക് എവിടെയാണോ താല്പര്യമുള്ളത് അവിടെ മാത്രം പോവുക, അങ്ങനെ ശബരിമലയെ അതിന്റെ ഭക്തർക്ക് വിട്ടുകൊടുക്കുക, ആക്ടിവിസം കാണിക്കാനുള്ള മേഖലയല്ല. അപ്പോൾ അത് വിളംബരം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ ജ്യോതി തെളിയിക്കുന്നത്. ഈ വേദി അടക്കം ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും തയ്യാറാകുന്ന വേദി എന്താണ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ മനസ്സ്, ഭക്ത മനസ്സ് എന്ന് തെളിയിക്കുന്നതാണ്. എല്ലാ സാമുദായിക സംഘടനകളുടെയും പ്രതിനിധികൾ ഇവിടെ ഉണ്ട്. ഇത് അക്ഷരാർത്ഥത്തിൽ ഹിന്ദുവിന്റെ ഏകീകരണത്തിന്റെ ജ്യോതിയാണ് ഇവിടെ തെളിയിക്കുന്നത്. അയ്യൻ ഒരു തിരിതെളിച്ചുകൊണ്ട് കേരളത്തെ കുറച്ച് കാലങ്ങളായി ബാധിച്ചിരിക്കുന്ന ശനിപ്പഴ ഇനി ഒരിക്കലും കേരളത്തിലേക്ക് തിരിച്ചു വരാത്ത വിധത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആ ശനിപ്പഴ പോകാൻ അയ്യന് മുന്നിൽ ഞങ്ങൾ നീരാഞ്ജനം തെളിയിക്കുകയാണ്. എൻഎസ്എസിന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ കെ എസ് പിള്ള അദ്ദേഹം പാറമേക്കാവ് ക്ഷേത്ര സൗദി അധ്യക്ഷൻ ശ്രീ രാജേഷ് കുരുമാൾ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാഗതം പറയുന്നു. വിശ്വാസത്തിന്റെ പ്രശ്നമാണത്. അതുകൊണ്ട് അതിലേക്ക് സർക്കാരിന് കൈകടന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നും മറ്റും നയമെടുത്ത കേരള സർക്കാർ ഹൈന്ദവരുടെ ഉപരി ശബരിമല ക്ഷേത്രത്തിനുപരി നമ്മുടെ വിശ്വാസ വ്യവസ്ഥയ്ക്ക് ഉപരി തീർത്തും ക്ഷമിക്കാനാവാ